ഇല്ലടി, എനിക്കത് കിട്ടിയില്ല. ഇനിയിപ്പോ നാളെ വേറെ കടയിലെങ്ങാനും പോയി നോക്കാം. ശരിയടി മക്കളെ, ഓക്കെ ബൈ. ആരായിരുന്നടി? ഗായത്രി ഗായു. ഓ, എന്തു പറഞ്ഞു? അടി ഇന്നലെ ഞാൻ ഡ്രസ്സ് നോക്കാൻ പോയായിരുന്നേ, പക്ഷെ ഞാൻ കളർ കിട്ടിയില്ല. ഞാൻ പിന്നെ അവളോട് പറഞ്ഞതാ. ആ, എനിക്ക് മനസ്സിലായത് നിങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. എന്തോ അങ്ങനെ കഴിഞ്ഞ ദിവസം രേവതിയുടെ കല്യാണത്തിന് പോയപ്പോ അങ്ങനെ ഒരു മഞ്ഞയും വെള്ളയും കൂടെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. നല്ല രസമായിരുന്നു, എല്ലാരും നോക്കി. ഞാൻ കരിം പച്ച, ആർക്കും വേണ്ടാത്ത പച്ച, ആരും നോക്കിയില്ല എന്നെ. അത് പറഞ്ഞിട്ടുണ്ടോന്നൊന്നും അല്ല, എനിക്ക് മനസ്സിലായി മനസ്സിലായി. സാരല്ല, വിഷമമൊന്നുമില്ല, സാരല്ല. എടി, നമ്മളല്ലേ എടി ബെസ്റ്റ് ഫ്രണ്ട്സ്. നിന്റെ കാര്യങ്ങൾ കൊച്ചിലോട്ടേ നോക്കുന്നത് ഞാനല്ലേ. നിന്റെ ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കും, നിന്നെ മെസ്സേജ് അയച്ച് വിളിച്ചോണത്തും, വിളിച്ച് വിളിച്ചോണത്തും. എവിടെ പോകും, നിനക്ക് എവിടെ പോകണമെങ്കിലും ഞാനല്ലേ വരുന്നേ. അപ്പോൾ എനിക്കല്ലേ എടി നീ പ്രാധാന്യം തരണ്ടേ, വേറൊരാൾക്കല്ലല്ലോ. നീ വിചാരിക്കും എനിക്ക് കുശുമ്പാന്ന്. എനിക്ക് കുശുമ്പൊന്നുമില്ല. നമ്മുടെ ഇടയ്ക്കോട്ട് വേറൊരാൾ വേണ്ടടി. നിനക്ക് വേണമെങ്കിൽ നീ മിണ്ടിക്കോ, പക്ഷെ എനിക്കിഷ്ടമല്ലടി. എനിക്ക് സത്യം ചെയ്യും, സത്യം ചെയ്യ്, മിണ്ടതില്ലെന്ന് സത്യം ചെയ്യും, മിണ്ടരുത്. എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ, നിനക്ക് വേണമെങ്കിൽ മിണ്ടിക്കോ, നീ ഇഷ്ടമല്ല. ശരി, നോക്കിക്കോ. ഹലോ എടാ ശംസേ, ഞാൻ നിന്നോടൊരു 100 വട്ടം പറഞ്ഞു, ഒരു 1 CR ആണെങ്കിൽ നമുക്ക് നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. കേട്ടല്ലോ പറഞ്ഞു. മച്ചാനേ, അളിയാ അരിരാജേ, എടാ നിന്റെ ശരീരമൊക്കെ അങ്ങ് ഉടഞ്ഞല്ലോടാ. ശരീരം ഉടഞ്ഞെങ്കിലും നിന്റെ സൗന്ദര്യത്തിന് ഒരു കുഴപ്പമില്ലടാ. എന്റെ പൊന്നളി, ഞാനിപ്പോ നന്നായിട്ട് ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവാം. ജിമ്മിന് പോകുന്നുണ്ടോ? പിന്നെ അത് കൊള്ളാം. അത് 2000 രൂപയുടെ ചില്ലറ ഉണ്ടോടാ? ഇവിടെ നമ്മക്ക് ഈ ചില്ലറ പരിപാടി ഇല്ലല്ലോ, നോട്ടായിട്ടാ എൻ്റെ ഇരിക്കുന്നത്. നോട്ടാണോ? എന്നാ പിന്നെ 2000 രൂപ കിട്ടും. 2000 രൂപ കൂടെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം. 2000 രൂപ നിന്റെ അടുത്ത് 2 ആഴ്ച കൊണ്ട് പറയല്ലേ, 1 CR ആണെങ്കിൽ. അളിയാ, എന്റെ 2000 രൂപ തരാട. അളിയാ, നമ്മുടെ നാടുമെല്ലാം വിട്ടു പോകുന്നുണ്ടോ? ഒന്നും ഇല്ലല്ലോ, ഞാൻ എന്തുവാണ്. എന്റെ പൊന്ന് ശംസേ, എടാ 1 CR ആണെങ്കിലേ നടക്കത്തുള്ളൂ, 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അളിയാ, ഇന്ത്യ ജയിക്കും, വിക്ടറി വിക്ടറി. കാണാം 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 കാണാം. കേട്ടോ എടാ, വിക്ടറി എടാ മുല്ല, 2000. എടാ എന്റെ 2000 രൂപടാ. മച്ചാനെ എടാ, ഞാൻ വീട്ടിലോട്ട് വന്നാൽ 2000 രൂപയ്ക്ക് ചില്ലറ കാണൂടാ, ഞാൻ വരാം. അളിയാ, ഞാൻ വിളിക്കാം. അളിയാ, 2 ദിവസം പറഞ്ഞിട്ടേ എന്റെ പൈസ എന്ത് ചെയ്യും? അളിയാ, ഞാൻ എന്തിനാ നിന്റെ പൈസ മേടിച്ചത്? പലിശക്കാരോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും, എൻ്റെ ബന്ധുക്കളോട് ചോദിച്ചാൽ 2000 കൂടുമ്പോൾ കിട്ടും. ഞാൻ നിന്റെ നിന്ന് മേടിച്ചാൽ നീ എൻ്റെ ഫ്രണ്ടായോണ്ട്. അളിയാ, ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് കാശ് വലിച്ചിടല്ലേ ഫ്രണ്ട്ഷിപ്പ് പോകും. 2000 രൂപ മേടിച്ചാൽ എന്തൊക്കെ പണി ഞാൻ ചെയ്യണം? എന്നാ നീ ഒന്ന് എടുക്കും, എൻ്റെ ദേഹത്തൊന്നും എടുക്കടാ. നീ അപ്പി നോക്ക്, നീ ഫ്രണ്ട്ഷിപ്പിൻ്റെ വില അറിയാത്ത. എടാ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇവിടെ അകത്തോട്ട് കയറി ചായ കുടിക്കാം? ഞങ്ങൾ എങ്ങനെ അകത്തോട്ട് കയറും? ഈ കട്ടളപ്പടി വഴി നിനക്ക് കയറാൻ പറ്റി, പൊണ്ണത്തടിയും വെച്ചോണ്ട് നീ കേറി പോവും. സത്യം പറഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ, തമാശയായിട്ട് പറയുക, ഇവളെ കണ്ട ഇപ്പൊ കറക്റ്റ് ഒരു തള്ളക്കം കാര്യം. അത് പിന്നെ 8 മാസം ആയില്ലേ, അത് ഞങ്ങളെ കുഴപ്പമില്ലല്ലേ. ഇപ്പൊ നിന്നെ കണ്ടാലേ ഒരു അമ്മച്ചിപ്പടുക്കടല്ലോ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കാര്യം, ഇന്ന് ഇവളുടെ ഇവിടെ ഹസ്ബൻഡിന്റെ കൂടെ ഫോട്ടോ ഇട്ടില്ല. ഞാൻ വിചാരിച്ചേ ഇവളുടെ മോനാണ്. നീ നടക്ക്, നടന്ന് ഈ ടൈല് പൊട്ടിക്കല്ല. ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എടാ, നീ എത്ര വർഷത്തെ പരിചയം എനിക്ക്. എടാ, ഇപ്പം നീ കളിയാക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്, അതും എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് വിഷമമായി കേട്ടോ. അയ്യേ, താൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഫ്രണ്ട്സേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഫീൽ ചെയ്തെന്ന് ഫീൽ. അയ്യോ എടി, എന്തോ അവസ്ഥ എടി, തമാശയെ തമാശയായിട്ട് എടുക്കാൻ പഠിക്ക്, ഒരു മെച്യൂരിറ്റി കാണിക്ക്. അവക്ക്
ഒരു സാധനം പേടിച്ച് കഴിച്ച പറയാറങ്ങി കേട്ടോ. പുതിയതാണ് കേട്ടോ, ഗോവയിൽ നിന്ന് മേടിച്ചാടാ. ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇട്ടിട്ട് തരാം. അളി വൃത്തിയുടെ പരിപാടി രണ്ട് എന്റെ കണ്ണാടി നിന്റെ കണ്ണാടി ഓർമ്മയില്ലേ നിനക്ക്? കോളം ബിജു പേപ്പർ നീ പൈസ കൊടുത്ത് പിടിച്ച് ഞാൻ മേടിച്ചേ. ഇതൊക്കെ നിന്റെ സാധനങ്ങളല്ലേ? നീ ഇന്നലെ ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്നത് എന്റെ വീട്ടിൽ വന്ന്. ഇത് മാത്രമല്ല, ഇനിയുണ്ട് സാധനങ്ങൾ. ഇത് മൂന്നാം ക്ലാസ് ഉപയോഗിച്ച ഇന്നർ ബനിയൻ, ഇത് എട്ടാം ക്ലാസ്സിൽ ഉപയോഗിച്ച ആനയും തെങ്ങും പടമുള്ള നിക്കർ, അന്ന് വട്ടപ്പറമ്പിൽ അപ്പിടാൻ പോയപ്പോ എനിക്ക് എടുത്തു തന്നെ ഒരു തന്ന നിക്കർ. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. ഇത് എപ്പോഴത്തെയാണ് എനിക്ക് ഓർമ്മയില്ല. ഇത് മുട്ടയിലിടിയ സമയത്ത് അളിൻ്റെ എടുത്തോണ്ടോ ഞാൻ തോന്നിയത്. ഇത് കുറേ നാൾ കൊണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് അളിയൻ തന്നെയാ. പിന്നെന്തോ അളിയൻ കൊറോണ സമയത്ത് ഉപയോഗിച്ച ആദ്യം തുമ്മിയ മാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ആ പെൺകുച്ചിൻ്റെ പുറകെ നടന്ന സമയത്ത് ആ പെൺകുച്ചി ചെവുക്കൻ നിർത്തടിച്ചപ്പോൾ അളിയൻ തറയിലേക്ക് ഓടിയില്ലേ? അല്ലോ ഇപ്പോൾ ഒരു കിടത്ത വീണ്. ഞാനീ റാക്കി വെച്ചിരുന്നേ എൻ്റെ ഒരു ചുമന്ന നിക്കർ, അതെങ്ങോട്ട് പോയി? എൻ്റെ ചുമന്ന നിക്കർ എങ്ങോട്ട് പോയി? എൻ്റെ നിക്കറാടാ. ഹലോ. ഹലോ, എന്തുണ്ടടി വിശേഷം? ഒന്നുമില്ലടി, സുഖമായിട്ടിരിക്കുന്നു. ഒരു വിശേഷവും ഇല്ലേ? ഇല്ല, ഒരു വിശേഷവും ഇല്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ. എന്താടി, എന്ത് എന്തൊക്കെയോ വിശേഷം ഉണ്ടെന്നോ ഒരു കുഞ്ഞിന്റെ അരച്ചിൽ കേൾക്കാറായെന്നോ ഒക്കെ. അയ്യോ, നീ അതറിഞ്ഞോ? അടി, ആക്ച്വലി സത്യം പറഞ്ഞാൽ 5 മാസമായി, പക്ഷെ ഞാനിതിപ്പോ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ അല്ലേ പറയണ്ടേ? അതെ, അല്ലാതെ പ്രൈവസി ആക്ട് വെച്ചേക്ക്. അതിനിപ്പോ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്ത് പ്രൈവസി? അല്ലടി, ഇതിന്റെ പേഴ്സണൽ മാറ്റർ ഇപ്പൊ ആരോടും പറയണ്ട, ഞങ്ങൾ തന്നെ റിവീൽ ചെയ്തോളാം. ഫ്രണ്ട്ഷിപ്പിന്റെ പ്രൈവസി ഒന്നും ഇല്ല, എല്ലാം പബ്ലിക്കാ. അല്ലടി, ഇപ്പൊ നീ പറയണ്ട, ഇപ്പൊ നീ വേറെ ഒന്നും പറയണ്ട, നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാ മതി. ഏത് ഗ്രൂപ്പിലാ? ആ 10-50 പേരുള്ള ഗ്രൂപ്പിലോ? നമ്മുടെ കോളേജ് ഗ്രൂപ്പില്. വേണ്ടടി, വേണ്ട വേണ്ട, ഇത് ഇതിപ്പോ ഞങ്ങള് തൽക്കാലം പ്രൈവസി ഒക്കെ വെച്ചിട്ട് ഒരു കുറച്ച് 2-3 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളെ പറ. ആ നീ പറയാ, പറയാതിരിക്കോ. ഞാൻ എന്തായാലും പറയില്ലേ, അപ്പൊ ചിലവെടുത്ത് വെച്ചേക്കണം. ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ ലക്ഷ്മി ഇല്ലേ, അവള് പ്രഗ്നന്റാ. ആരോടും പറയരുതെന്നാ പറഞ്ഞ്, നിങ്ങളായിട്ട് ആരോടും പറയരുത് കേട്ടോ. അപ്പം നമ്മള് എല്ലാ വർഷം ടൂർ പോകുന്ന തൊട്ട് ഈ വർഷം ടൂർ പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം. ഞാനാന്നല്ലോ സത്യം പറഞ്ഞ കഴിഞ്ഞ വട്ടം നിങ്ങളെ കൊണ്ട് ഇതിന്റെ ലീഡർ സ്ഥാനം വഹിച്ചത്. അപ്പൊ ഞാൻ തന്നെ കാര്യങ്ങൾ അങ്ങോട്ടങ്ങ് തീരുമാനിച്ചോളാം. ഞാൻ പറയട്ടെ സ്ഥലം? മൂന്നാറ്. മൂന്നാറ്? എത്ര വട്ടം പോയി മൂന്നാറ്? എന്ന് 22 മണിക്ക് മൂന്നാറിലോട്ട് പോയാ മതിയോ? ബാലി, ബാലി, ബാലി. ബാലി അല്ലേ സുഗ്രീവൻ? നീ നിന്റെ അച്ഛനോട് ബാലിട്ട് പളനിക്കും. പൊന്മുടി എല്ലാം മുറിച്ച മുടി. പൊന്മുടി എത്ര ഓപ്ഷൻ കേൾക്കണം നിങ്ങളോട്. ഞാൻ പറഞ്ഞു മാനിവായിട്ട് നിങ്ങളുടെ വായ അടച്ചങ്ങ് ഇരുന്നാ മതി, ഞാൻ അങ്ങോട്ട് പറയാം. അതനുസരിച്ച് മാലദ്വീപ്സ് ഇവിടെ ഒറ്റയ്ക്ക് അങ്ങ് പോട്ട്. മാലദ്വീപ്സിൽ നമുക്ക് മൂന്ന് എല്ലാവരും കൂടെ വേറെ സ്ഥലത്തോട്ട് അങ്ങ് പോവാം. മാലദ്വീപ്സിൽ പോകാൻ ഇത്രയും 1, 2, 3, 4, 5 പേരുണ്ട്. ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ വല്ലതും പ്രേരണ? ഇംഗ്ലീഷ് അറിയോ? ആ ഒന്നിന് ഇംഗ്ലീഷ് അറിയത്തില്ല, എല്ലാം 500 കുണുവ ചിടിയേം ചെയ്യും. എന്നിട്ട് നേരെ ഓസ്ട്രേലിയ പോകാൻ. നമ്മുടെ കേരളത്തിൽ തന്നെ അധികം ആരും പോകാത്ത ഫ്രഷ് സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ആർക്കും അറിയാത്ത. നമുക്ക് അങ്ങോട്ട് പോവാം, മനസ്സിലായോ? ഇത്രയും 4-5 പേരുണ്ട്. 5 പേർക്ക് പോകാൻ വേണ്ടി വണ്ടി വേണം, നല്ല ഫുഡ് വേണം, താമസസൗകര്യം വേണം. 2 പെണ്ണുങ്ങളെ കൊണ്ട് കട തന്നെ കടക്കാൻ പറ്റും നമുക്ക്. അറിയോ ബുക്ക് ചെയ്തിട്ട് അറിയോ ഇന്നോവ? അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. മൊണ്ണകളെ പറയുന്ന അങ്ങോട്ട് കേക്ക്, ഞാൻ കൊണ്ടുപോയിക്കോളാം.
നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാനൊരു സ്ഥലം അങ്ങോട്ട് പറയാം. ആ അപ്പോൾ അത് ആരും പോയിട്ടുമില്ല, നമുക്കൊന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചെങ്കിൽ തിരിച്ച് വരികഞ്ഞി വൈകുന്നേരം തന്നെ. വീഗാലാൻഡ് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറ. ആ അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ, മൗനം സമ്മതം. ഓക്കെ അങ്ങനെ ആണെന്നൊരു കാര്യം ചെയ്യ്, ഞാൻ കെ എസ് ആർ ടി സിന്ന് വിളിച്ച് നോക്കിട്ട് രാവിലെ എത്ര മണിക്കാ ബസ്സെന്ന്. എടി എൻ്റെ പോച്ചൂറ് എടുത്തേക്കണേ കേട്ടോ, 500 രൂപ വെച്ചെങ്കിൽ നീ ഇവിടെ എനിക്കൊന്ന് ഇട്ടേക്കെ. ഒരു നിമിഷം ഫ്രഷ്. ഈശ്വര ഭഗവാനെ, ഇത് നല്ല രസമുണ്ടല്ലോ ഇവിടെ ഒരുങ്ങിട്ട് കാണാൻ. ഇവിടെ കൊണ്ട് പുറത്തിറങ്ങി എന്നെ ആരും നോക്കത്തില്ല. എടി എന്ത് കോലവാടിയത്, ആകെ മൊത്തം ഒരു വൃത്തികേട് പോലെ. ഇതിനിപ്പോ എന്താ കുഴപ്പം? മൊത്തത്തിൽ പ്രശ്നമാ, ഒരു ഒരു ഭംഗിയില്ല കാണാൻ. പക്ഷെ ഞാൻ നല്ല കംഫർട്ടാടി. എടി നിന്റെ കംഫർട്ടാണോ? നിന്റെ ബെസ്റ്റ് ഞാനല്ലേ, അപ്പൊ എനിക്ക് നിന്റെ ബെസ്റ്റ് അറിയാവുന്ന, അപ്പൊ ഞാൻ നല്ലതല്ലേ പറയുള്ളൂ. അല്ല ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണ്ടേ? ഇടി നീ ആദ്യമേ ഐബ്രോസ് നല്ല തിക്കായിട്ട് അങ്ങ് എഴുതിക്കോ, നല്ല ബ്രൈറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്. ആ നീ നല്ല ഐ ഷാഡോ യൂസ് ചെയ്. ആ നല്ല തിക്കായിട്ട് എന്നെ വാലിട്ട് ഐലൈനർ എഴുത്. പിന്നെ പൊതുവെ നിന്റെ സ്കിൻ അങ്ങ് ഡള്ളായിട്ട് തോന്നും, നന്നായിട്ട് അങ്ങ് പൗഡർ പൊത്തിക്കോ. ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. കള്ളാവോ? നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണ്. താങ്ക് യു ഡി. നമുക്ക് പോവാ. ആ പിന്നെ ഞങ്ങൾ ചെയ്ത ടോക്സിക് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതുപോലെ ടോക്സിക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞങ്ങൾക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് അടുത്ത തവണ വീഡിയോ ആയിട്ട് ചെയ്യാലോ അല്ലേ ഏട്ടാ? ഉറപ്പായി. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.